അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പട്ടുപാവാട തയ്ക്കുന്നത്. പട്ടുപാവാട എന്ന് പറഞ്ഞാൽ സാരിക്കകത്ത് നിന്ന് സാരി മുറിച്ചാണ് തയ്ക്കുന്നത്. അപ്പം സാരിയുടെ മുന്താണി മുറിച്ച് അതിൻ്റെ ബോർഡറും തയ്ക്കും. അപ്പോൾ ഇതിൻ്റെ വണ്ണം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ പൂക്കളിൻ്റെ അവിടുന്ന് താഴോട്ട് വണ്ണം എടുക്കുന്നത് പൂക്കളിൻ്റെ അവിടുന്ന് ചുറ്റോട് ചുറ്റും എടുക്കണം. എടുത്തതിന് ശേഷം അതിൻ്റെ 30 കിട്ടുന്നതെങ്കിൽ അതിൻ്റെ 3 എടുക്കണം. 30, 60, 90. അപ്പോൾ 18 18, 18, 18 3 18 എടുക്കണം. അപ്പോൾ ഇറക്കം എടുക്കുന്ന പൂക്കളിൽ നിന്നും താഴോട്ട് എടുക്കണം. താഴെ പാദം വരെ എടുക്കണം. താഴെ കാലിൻ്റെ പാദം വരെ എടുക്കണം. ഉപ്പൂറ്റി വരെ. അപ്പം അങ്ങനെയാണ് സാധാരണ ഇറക്കവും വണ്ണം. ഈ രണ്ടളവുണ്ടെങ്കിൽ നമുക്ക് പട്ടുപാവാട ഈസി ആയിട്ട് തയ്ക്കാം. പിന്നെ ഇത് സ്റ്റിച്ചിങ്ങാണ്, സാരിയിൽ നിന്ന് മുറിച്ചതായതുകൊണ്ടാണ് ഇത്. ഇപ്പം വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഈ പിന്നെ ഈ സാരിയിൽ നിന്ന് മുറിച്ച തുണി ദാണ്ട ഇത് രണ്ടായിട്ട് പിന്നെ എടുത്ത് വണ്ണവും ഇറക്കവും എടുത്തതിന് ശേഷം മടക്കി തയ്ക്കണം. ഒരു സൈഡ് മടക്കി തയ്ക്കണം, അപ്പുറത്തെ സൈഡും മടക്കി തയ്ക്കണം. അത് പിന്നായാലും കുഴപ്പമില്ല. ഇപ്പം ഞുറു വെക്കുന്ന ഭാഗമായതുകൊണ്ട് ആദ്യം തയ്ക്കണം. ഇതിപ്പോൾ രണ്ട് ഭാഗവും മൊത്തത്തിൽ രണ്ട് ഭാഗവും തയ്ച്ചിട്ടുണ്ട്. തയ്ച്ചതിന് ശേഷം നമ്മൾ 1.5 പിന്നെ ഞുറു വെക്കാൻ പ്ലീറ്റ് ഇടാൻ വീതി വെക്കുന്നത് 1.5 or 2 എടുക്കുക. ഇപ്പം ഞാൻ 1.5 വീതിയാണ് എടുത്തേക്കുന്നത്. എടുത്തതിന് ശേഷം അവിടെ സൂചി കുത്തി നിർത്തിയതിന് ശേഷം 1.5 അടയാളം ചെയ്യണം. എന്നിട്ട് ആ സൂചി ആ പ്രഷർ ഫുട്ട് ഒന്ന് പൊക്കിയതിന് ശേഷം ഈ ഞുറുവിനെ അകത്തോട്ട് കയറ്റി വെക്കണം. ഞുറുവിനെ അകത്തോട്ട് കയറ്റി വെച്ചതിന് ശേഷം പ്രഷർ ഫുട്ട് താഴ്ത്തി പിന്നെയും സൂചി കുത്തി നിർത്തണം. ആ രണ്ടാമത് എടുത്ത ഞുറുവിൻ്റെ പിന്നെ നടുഭാഗത്ത് വെച്ച് തയ്ക്കണം. അപ്പം നല്ല അടുക്കടുക്കിന് ഞുറു വരണമെങ്കിൽ ഒരു ഞുറുവിൻ്റെ അടിയിലോട്ട് ഒരു ഞുറുവിനെ കയറ്റി കൊടുക്കണം. ഇപ്പം സാധാരണ നമ്മൾ സാരി മുറിക്കാതെ കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പം ഒരു അതിൻ്റെ ഒരു ഓരോ വയസ്സിൻ്റെ അളവ് പറഞ്ഞാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പം ഓരോ വയസ്സിൻ്റെ 10 20 വയസ്സ് അങ്ങനെ ഓരോ അളവ് പറയുമ്പം അപ്പം അതിനനുസരിച്ചുള്ള തുണിയായിരിക്കും തരുന്നത്. അപ്പം അതിന് നമുക്ക് ആ തുണിക്കകത്ത് പിന്നെ ഉൾക്കൊള്ളുന്ന ഞുറുവെ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പം സാരിയാണെങ്കിൽ 5 5.25 മുന്താണി മുറിച്ച് കളഞ്ഞാലും കിട്ടും. സാരിക്ക് 4.25 വരെ കിട്ടും. അപ്പം നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് ഞുറു വെക്കാം സാരി. സാരിയുടെ പിന്നെ തുണിയുണ്ടെങ്കിൽ നല്ല ഇത് നല്ല പുതിയ സാരി എടുത്ത് പാവാട തയ്ക്കാൻ വാങ്ങിച്ചതാണ് കോളേജിലെ പരിപാടിക്ക്. അപ്പം ഇതിന് മുന്താണിക്ക് മുന്താണി നല്ല കളറാണ്, ബോർഡറില്ല ഈ സാരിക്ക്. അപ്പം ആ മുന്താണി മുറിച്ചിട്ട് ഞാൻ ബോർഡറും തയ്ച്ചിട്ടുണ്ട്. അത് ഇങ്ങനെയാണ് അടുക്കി 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 ഒന്ന് കൈകൊണ്ട് തേച്ച് കൊടുക്കണം. ആ പ്ലേറ്റ് ഒന്ന് നമ്മൾ തേച്ച് കൊടുത്തതിന് ശേഷം വണ്ണവും പിടിക്കണം. ഇത് പകുതി വണ്ണമായി, പകുതി ഭാഗം നമ്മൾ നോച്ചിട്ടിട്ട് ശേഷം വേണം ഈ തുണിയെ മുറിച്ച് നോച്ചിടണം. അതിനുശേഷം ദണ്ട അത്രയും ഞുറു എടുത്ത് കൊണ്ടുവന്ന് ദണ്ട ഈ ടേപ്പ് വെച്ച് അളക്കണം. ഇത് നല്ല വണ്ണമുള്ള കുട്ടിയുടെ അളവാണ്. 21 വണ്ണം പകുതിക്ക് വന്ന്. ഇനി നമുക്ക് ബാക്കിയും കൂടെ 21 കൂടെ നമുക്ക് ഞുറു വെച്ച് തീർക്കാം. ഓരോരോ ഞുറു വെക്കുമ്പോഴും അതിൻ്റെ അടിയിലോട്ട് സൂചി പിന്നെ കുത്തിയതിന് ശേഷം വേണം അകത്തോ കുത്തി നിർത്തണം. വേണ്ട, ഞാൻ വണ്ണം പിടിക്കുവാണ്. മൊത്തം തയ്ച്ച് തീർന്ന് വണ്ണം പിന്നെ 42 ഉണ്ടോ എന്ന് നോക്കുവാണ്. എനിക്ക് കറക്റ്റ് 42, നല്ല വണ്ണമുള്ള ആൾ 42 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് തയ്ച്ച് തീർത്തിട്ട് പടി തയ്ക്കാൻ തുടങ്ങാം. വേണ്ട, തയ്ച്ച് തീർന്ന് ഞുറു നല്ല അടുക്കിനുള്ള സാരി ആയതുകൊണ്ട് നല്ല അടുക്കിനുള്ള ഞുറു കിട്ടി. വണ്ണമുള്ളവർക്ക് ഇങ്ങനെ പറ്റൂ. വേണ്ട, ഇതണ്ട്. എന്നിട്ട് ഞാൻ 2-4 വീതിക്ക് ഈ ഇതിൻ്റെ 42 കൂടെ 2 കൂടെ ഞാൻ അപ്പുറം അപ്പുറം ഓരോ 5 കൂടെ കൂട്ടി അധികം എടുത്തിട്ട് മടക്കി തയ്ച്ച് മടക്കി തയ്ച്ചിട്ട് ചീത്ത വശത്തുനിന്ന് നല്ല വശത്തോട്ടാണ് ഇത് പോകുന്നത്. ഞുറു വെച്ചതിന് ശേഷം നമ്മുടെ പാവാടയുടെ ചീത്ത വശം എടുത്ത് വെച്ച ശേഷം ഇതിൻ്റെ ഈ പടി വെക്കാനുള്ളതും ചീത്ത വശം മേളി വരണം. എന്നിട്ട് തിരിച്ചിടുമ്പോൾ നമുക്ക് നല്ല വശം വരും. അതുകൊണ്ട് ഇങ്ങനെ ബാക്കിയുള്ളത് നമുക്കങ്ങ് മുറിച്ചു കൊടുക്കാം കുറച്ച് തയ്ച്ചതിന് ശേഷം. എന്നിട്ട് ഇനി അതങ്ങ് 1 അരിഞ്ഞ് അത് മടക്കി അകത്തോട്ട് വെച്ച് തയ്ച്ചതിന് ശേഷം അടുത്ത പിന്നെ മടക്കി തയ്ക്കാം. എളുപ്പമാണ് ഈ സാരി, ഈ പാവാട, പട്ടുപാവാട. ഇതിൻ്റെ ഉടുപ്പ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, പാവാട ഇടാൻ പറ്റിയില്ലായിരുന്നു. വേണ്ട, എന്നിട്ട് അതങ്ങ് അവിടെ അങ്ങോട്ട് മടക്കി തയ്ച്ചു കൊടുക്കാം. ഇത് വള്ളി വെക്കാനാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഹൂക്ക് വെക്കാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യില്ല. ഹൂക്ക് വെക്കാൻ മൊത്തത്തിൽ അടിച്ചങ്ങ് കവർ ചെയ്യും. ഓപ്പൺ ഇടുന്നത് ഇത് ഓപ്പൺ ഇടുന്നത് വള്ളി വെക്കാനുള്ളതാണ്. അല്ല, ഇങ്ങനെ മടക്കി തയ്ച്ചാൽ ആ വക്കുഭാഗം ഉണ്ടല്ലോ അത് അങ്ങനെയും വെക്കാം. ഞാൻ വക്കുഭാഗം അങ്ങ് മടക്കി വെച്ചിട്ട് 1/4 അങ്ങോട്ട് മടക്കിയതിന് ശേഷം ഞാൻ തയ്ക്കുന്നത് ഇതേമാതിരി. തയ്ച്ച് തീർന്നതിന് ശേഷം പിന്നെ ഒരു തയ്യലും കൂടെ ഞാൻ തയ്ക്കും. അതിൻ്റെ 1/4 വീതിയിൽ എന്നാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. എന്നിട്ട് ഇത് തയ്ച്ച് തീർന്നതിന് ശേഷം നിങ്ങളൊന്ന് തേക്കണേ
എന്നാലേ നല്ല നമ്മൾ തയ്ച്ച് തീരുന്നതിന് മുന്നേ നമ്മൾ ഞുറു വെക്കുന്ന സമയത്ത് തന്നെ തയ്ച്ച് തീരുമ്പം ഒന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ നടുക്കിന് ഞുറു വെക്കും. വേണ്ട, ഇത് കാലിഞ്ച് വീതിയിൽ നമുക്കൊന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് തയ്ച്ച് കൊടുത്ത ശേഷം നമുക്ക് ഇനി ബോർഡർ തയ്ക്കണം. അടിഭാഗത്ത് മുന്താണിയിൽ നിന്നും മുറിച്ച ഒരു 4 ഇഞ്ച് ഇതാണ്ടേ വീതിയിൽ ഞാൻ മുറിച്ച് അത് പിന്നെ കൂട്ടി യോജിപ്പിക്കണം. മുന്താണിക്ക് വലിയ വീതി ഇല്ലല്ലോ, നീളം കിട്ടത്തില്ല. അപ്പോൾ അത് 4 ഇഞ്ച് വീതം മുറിച്ച്, 4-5 പീസ് ഉണ്ട്, അത് മുറിച്ചൊന്ന് അതിനെ കൂട്ടി യോജിപ്പിച്ചിട്ട് പാവാടയുടെ അടിഭാഗം ഇല്ലേ, നമുക്ക് ബോർഡർ മതിയല്ലോ. ഇതൊന്നും ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല, ഈ തയ്ച്ചു വെച്ചേക്കുന്നതൊന്നും. അടിഭാഗം കൂട്ടി യോജിപ്പിച്ചിട്ട് ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കണം. എന്നിട്ട് ഇനി പാവാടയ്ക്കകത്തോട്ട് ഞാൻ യോജിപ്പിക്കുവാണ്. വേണ്ടേ, ഇതേമാതിരി അങ്ങ് യോജിപ്പിച്ചു കൊടുക്കണം. മൊത്തത്തിൽ യോജിപ്പിക്കാം നമുക്ക്. കറക്റ്റ് അളവിന് ഈ മുന്താണി കിട്ടിയിട്ടുണ്ട്, അതിനനുസരിച്ചേ നമ്മൾ വെട്ടിയെടുക്കാവൂ. 4 ഇഞ്ചാണെങ്കിൽ 4 ഇഞ്ച്, 3 ഇഞ്ച് കിട്ടുവാണെങ്കിൽ 3 ഇഞ്ച്, അങ്ങനെ കറക്റ്റ് നമ്മൾ അളവ് നോക്കണം. ഇനി നമുക്കത് പതിച്ച് തയ്ക്കാം. ഇത് പതിച്ച് തയ്ച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കൂട്ടി യോജിപ്പിക്കാം നമ്മുടെ വള്ളിയുടെ ഭാഗത്തെ. വേണ്ട, അങ്ങനെ പതിച്ച് തയ്ച്ച് തീർന്ന് കണ്ട് ആരെങ്കിലും അറിയുമോ ഇത് ബോർഡർ തയ്ച്ചേക്കുവാ, ബോർഡർ തയ്ച്ചു വെച്ചേക്കുവാണെന്ന്. പാവാടയുടെ ബോർഡർ മാതിരി അന്നേ വിചാരിക്കത്തുള്ളൂ. ബ്ലൗസിൻ്റെ, ഇതിൻ്റെ ബ്ലൗസിൻ്റെ കൈക്കും ലോങ് ബ്ലൗസിനും ഇതേമാതിരി ഞാൻ കൈ വെച്ചിട്ടുണ്ട്. ദാണ്ടേ, ഇനി നമുക്ക് ദാണ്ടേ ഇവിടെ ഈ ഭാഗം കൂട്ടി യോജിപ്പിക്കുക. വള്ളി വെക്കുന്നതിന് താഴ്ഭാഗം ഒരു 3-4 ഇഞ്ച് ലൂസ് ഇട്ടതിന് ശേഷം, ലൂസ് എന്നാൽ അവിടെ ഓപ്പൺ ഇട്ടതിന് ശേഷം മൊത്തത്തിൽ അങ്ങ് കൂട്ടി യോജിപ്പിക്കാം അടിഭാഗം വരെ. 2 ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് തേക്കണം. തേച്ചതിന് ശേഷം ഇനി വള്ളിയാണ് വെക്കേണ്ടത് ഇതിന്. പാവാടയുടെ തയ്യൽ തീർന്ന്, ഇത്രേ ഉള്ളു പാവാടയുടെ തയ്യൽ. ദാണ്ടേ കണ്ട, ഇനി വള്ളി തയ്ക്കാം. വള്ളി എടുത്തൊരു 1.5 ഇഞ്ച് വീതിക്ക് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കിയതിന് ശേഷം ഒന്നുകൂടെ മടക്കണം. മടക്കുമ്പോൾ വള്ളി റെഡിയായി. ഇനി ഒന്ന് അത് ഹോളിലോട്ട് വെച്ച് ഒരു പിന്നു കുത്തിയതിന് ശേഷം അത് അകത്തോട്ട് കയറ്റി കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും.